പഴത്തിൽ ഈ ഗാർമിൻ ഹാർട്ട് റേറ്റ് പിടി ഗാർമിൻ കൊള്ളാമോ ആപ്പിൾ കൊള്ളാമോ ആറ് മാസം കൊണ്ട് ഞാനൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇല്ല വേരിക്കിടും. അപ്പോൾ വേരിക്കിടും വേരിക്കിടും. അപ്പോൾ ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്ന വീഡിയോ ആണ്. ഹലോ വ്യൂസ്, കെ സൈക്ലോപീഡിയയുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം കേട്ടോ. അപ്പോൾ ബേസിക്കലി ഗാർമിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ ടാക്ടിക്കൽ വേർഷൻ്റെ സോളാറല്ല നോൺ സോളാർ വാച്ച് ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതെൻ്റെ ഉപയോഗിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി വന്ന മാത്രം വീഡിയോ ആണ്. റിവ്യൂ പോലെ കണ്ടാൽ മതി, കാരണം ഇതിൽ നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും പറയുന്നില്ല. അതിപ്പോൾ റെഡിലി അവൈലബിൾ ആണ്, എനിക്കൊന്ന് പുതിയ വേർഷൻസ് ഒക്കെ വരുന്നുണ്ട്, അതിന് ഫീച്ചേഴ്സിനെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. ഈ ആശ ഈ ഇരിക്കുന്ന ആശാനാണ് കേട്ടോ. ഇത് നമ്മുടെ മുതലാളിയുടെ ആപ്പിൾ വാച്ചാണ്. ഐ കണ്ട ബൈസൈക്കിൾ സ്റ്റെപ്പിൻ്റെ ലോഗോ ഒക്കെ ആയിട്ട് നടക്കുകയാണ്. പരസ്യം. അപ്പോൾ പിന്നെ ഇതിൻ്റെ അടുത്ത് ഈ രണ്ട് ഗണത്തിൽ പെടാത്ത വേറൊരു സാധനം കൂടെ ഇരിപ്പുണ്ട്. ഇത് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും, ഒരു വാഴപ്പഴം ഇരിപ്പുണ്ട്. എന്തിനാണ് പരിപാടി എന്നാണ് ഇന്നത്തെ വീഡിയോ. വാഴപ്പഴം ഗാർമിൻ ആപ്പിൾ നല്ല ഐഡിയ ഉണ്ടോ? എന്തൊക്കെയോ കരിഞ്ഞു മണക്കണം. അപ്പോൾ ബേസിക്കലി എങ്ങനെയുണ്ട് എന്നുള്ള ഇത് പറയാൻ വേണ്ടി വന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. സി, ഇപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഒറ്റ കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി വാങ്ങിക്കാൻ പറ്റുന്നൊരു വാച്ചാണ് ഇൻസ്റ്റിങ് ടാക്ടിക്കൽ. അത് ആദ്യമേ തന്നെ പറഞ്ഞോളുന്നു. ഇനി ഞാൻ വിശദമായിട്ട് പറയാം. ഈ സാധനം ഞാൻ മേടിച്ചത് ഒരു സ്പോർട്സ് ട്രാക്കിംഗ് ഡിവൈസ് എന്ന നിലയിൽ മാത്രമല്ല. ഓക്കെ, കാരണം അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടുള്ളൂ. സ്പോർട്സ് ട്രാക്കിംഗ് ഡിവൈസ് എന്ന നിലയിൽ മാത്രമല്ല, ഇതൊരു ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടും കൂടെയാണ് ഞാൻ മേടിച്ചത്. കാരണം നല്ല വിലയുണ്ട്. 21,000 രൂപ അടുപ്പിച്ച്, 20-21 രൂപ അടുപ്പിച്ച് ഓഫർ പ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബേസിക്കലി എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു നല്ല വാച്ച് ഇല്ല, പ്ലസ് നിങ്ങൾക്ക് നല്ലൊരു വാച്ച് വാങ്ങാൻ ആഗ്രഹമുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് സ്പോർട്സ് ട്രാക്കിംഗ് ചെയ്യണം, ആൻഡ് യു നീഡ് ദിസ് ഡേറ്റ ടു ബി വെരി ആക്യുറേറ്റ്. അതാണ് പോയിൻറ്റ്. യു നീഡ് ദിസ് ഡേറ്റ ടു ബി വെരി ആക്യുറേറ്റ്. ദിസ് ഇസ് ഡെഫിനറ്റ്ലി ദ വാച്ച് ടു ഗോ ഫോർ. ഇനി നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആരെങ്കിലും സ്പോർട്സ് എന്തൂസിയാസ്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ബേസിക്കലി ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ആപ്പിൾ വാച്ച് കണ്ടല്ലോ, ആപ്പിൾ വാച്ച് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഗാർമിനാണ്. ഇതൊരു കുറച്ചുകൂടെ റഫ് ആൻഡ് ടഫ് സാധനമാണ്. കണ്ടോ ഈ സൈഡൊക്കെ കണ്ടില്ലേ? ഒരു ഇത് ബേസിക്കലി ഈ മറ്റേ ഇത് മിലിറ്ററി പട്ടാളക്കാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് നാവിഗേഷൻ, അതുമാതിരി കുറേ ഫീച്ചേഴ്സ്. ഇതും സത്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ പകുതി മുക്കാൽ ഫീച്ചേഴ്സ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഐറ്റംസൊക്കെ മ്യാരക സാധനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇത് ബേസിക്കലി താഴെ വീണാലൊന്നും പറ്റില്ല. ഈ നമ്മൾ നടന്നു പോകുമ്പോൾ ടക്ക് 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 കൈ അവിടെ എവിടെയൊക്കെ ഇടിക്കുമ്പോഴൊക്കെ അവനൊന്ന് പേടിച്ചിട്ടുണ്ടോ, എല്ലാം പറ്റിയോ എന്ന് തിരിച്ചു നോക്കുമ്പോഴത്തേക്ക് അതിനൊന്നും തന്നെ പറ്റാതെ നല്ല പച്ചയായ മനുഷ്യനായി തിരിച്ചു കാണാറുണ്ട്. അപ്പോൾ അതാണ് ഇതേക്കുറിച്ച് ബേസിക്കലി ആദ്യം ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി ഓർ റഗഡ്നെസ് ആംഗിളിൽ പറയാനുള്ളത്. കട്ട സ്ട്രോങ് സാധനമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ഇവിടെ ഇതിൻ്റെ അറ്റത്ത് ഒരു ചെറിയ ഒരു കണ്ടോ ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റേ ഗൊറില്ല ഗ്ലാസും സംഭവങ്ങളൊക്കെ ആണെങ്കിലും നമുക്കൊരു ധൈര്യത്തിന് വേണ്ടി, ഇത് ബേസിക്കലി ഇത്രയും പുറത്ത് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ അത്രയും അകത്താണ്. ഇതൊക്കെ ഒന്ന് താഴെ വീണാൽ തന്നെ റൈറ്റ് ഓൺ ഒരേ. അപ്പോൾ ഇത് ബേസിക്കലി അത്രയും പ്രശ്നമില്ല, കാരണം ഇത്രയും അകത്താണ് ഇരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഞാൻ ഒരു ഈ പറയുന്ന ഒരു ഗാർഡും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആമസോണിൽ നിന്ന് തന്നെ മേടിച്ചാണ്. ഞാൻ വേണേൽ അതിൻ്റെ ലിങ്ക് കൂടെ ഇട്ടേക്കാം. നല്ല സാധനം കേട്ടോ, ഈസി ആയിരുന്നു ഒട്ടിക്കാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വാച്ചിൻ്റെ ബേസിക്കലി പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ കണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് ആക്ടിവിറ്റിയും ട്രാക്ക് ചെയ്യാം. എന്ത് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നു. ഓക്കെ, ഇത് അത് നമുക്ക് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും. ബിലീവ് മീ, കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് നിങ്ങളൊരു ആക്ടിവിറ്റി ആയിട്ട് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കസ്റ്റമൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മാൻ. ഓക്കെ, ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ ഇതേ ഇതാണ്, ഇവിടെയാണ് ആക്ടിവിറ്റീസ്. ഇതിപ്പോൾ ഇതേ ഓക്കെ, എത്ര ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നോക്കിക്കോളും. ഇതേ ഓക്കെ, ഇത് ബൈക്ക്, നമ്മുടെ മെയിൻ ആക്ടിവിറ്റി, അതായത് സൈക്ലിംഗ്. ഇത് പൂൾ സ്വിമ്മ്, നമുക്ക് ഇടയ്ക്ക് വെച്ച് നീന്തൽ തലക്ക് പിടിച്ചപ്പോഴത്തേക്ക് പൂൾ സ്വിമ്മുണ്ട്, റണ്ണുണ്ട്, ഓപ്പൺ വാട്ടർ സ്വിമ്മുണ്ട്. അത് പൂൾ സ്വിമ്മും ഓപ്പൺ വാട്ടർ സ്വിമ്മും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പൂൾ സ്വിമ്മിൽ ഇവർ നമുക്ക് ലാപ്പ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. 50 മീറ്റർ ലാപ്പാണെങ്കിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങനെ ഒരു ലാപ്പ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. മറ്റേതാണെങ്കിൽ പച്ച കടലിൽ നീന്തുന്നത് പോലുള്ള ഓപ്പൺ വാട്ടർ സ്വിമ്മ്. ദേ അടുത്ത് വേറെ കാർഡിയോ എക്സസൈസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബാഡ്മിൻ്റൺ. ബാഡ്മിൻ്റൺ ഒരിക്കലും ഒരു ഇതിൽ വന്ന ആക്ടിവിറ്റി അല്ല, ഞാൻ ആഡ് ചെയ്തതാണ്. ഫുട്ബോൾ ഇതിലുണ്ടായിരുന്ന ആക്ടിവിറ്റി അല്ല, ഞാൻ ആഡ് ചെയ്തതാണ്. ക്രിക്കറ്റ് ഞാൻ ആഡ് ചെയ്തതാണ്. സ്ട്രെങ്ത് ട്രെയിനിങ് ഇതിലുണ്ടായിരുന്നു. ഇത് ഏരിയ കാൽക്കുലേറ്റർ. ഏരിയ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ വാച്ച് കെട്ടിയിട്ട്
നമ്മൾ ഇന്ന് നടന്ന് കാണിക്കുകയാണെങ്കിൽ ഇത് ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, ഇപ്പം വേണം നമുക്കൊരു ചുമ്മാ ഒരു ഡെമോ നോക്കി നോക്കാം. ഞാനിത് അധികം ഉപയോഗിച്ചിട്ടില്ല, ഒരിക്കലും ഉപയോഗിച്ചിട്ടുള്ളൂ. നമുക്കൊന്ന് ചുമ്മാ ടെസ്റ്റ് ചെയ്താലോ നിഷാനെ. ഓക്കെ വരൂ, നമുക്ക് ഈ ഒരു ഏരിയ എത്ര ഉണ്ടെന്ന് നമുക്ക് നടന്ന് നോക്കാം. നോക്കി ഏരിയ കാൽക്കുലേറ്റർ ഓൺ ചെയ്യുന്നു. വാക്ക് അറൗണ്ട് പെരിമീറ്റർ കണ്ടോ, ഞാൻ പെരിമീറ്ററിലൂടെ നടക്കുകയാണ്. കണ്ടോ, ഇത് വളരെ ചെറിയ ഏരിയ ആയിപ്പോയി. 12 meters അതെന്തൊക്കെ പിടിച്ചിട്ടുണ്ട്. അവിടെ ഒരു കൊടിയെ കൊച്ച്. ഇതേണ്ട, ഇതൊരു വളരെ ചെറിയ ഏരിയ ആണ്. എത്ര ഉണ്ടെന്ന് അറിയില്ല, എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് അറിയില്ല. ഓക്കെ ഓക്കെ, നമ്മൾ ഏതാണ്ട് ഒരു വട്ടം വരച്ചിട്ടുണ്ട്. ഓ, 40.6 square feet എന്നാണ് കുട്ടി പറയുന്നത്. കണ്ട, ഇതിൽ പിന്നെ നമുക്കിതിൻ്റെ യൂണിറ്റ്സ് മാറ്റാം. അപ്പോൾ ഇത് മീറ്റർ സ്ക്വയറിലാണെങ്കിൽ എത്രയുണ്ട്, ഏക്കേഴ്സിലെത്ര, ഹെക്ടറിലെത്ര, കിലോമീറ്റർ സ്ക്വയർ, മൈൽ സ്ക്വയർ. അപ്പോൾ ഇതൊക്കെ നല്ല രസമുള്ള പരിപാടിയാണ്. കേട്ടോ, 3.8 meters square അത്രയൊക്കെ കാണുള്ളൂ അല്ലേ, ഒരു 3 meter ഉള്ളൂ അങ്ങോട്ട്. 3.8 കാണണം, അറിയില്ല ഇത് അറിയില്ല. ഇത് ഇതിൻ്റെ ഒരു ഇതുപോലെ ബേസിക്കലി ഇത് ഈ മറ്റേ മിലിറ്ററിക്കാരെ പട്ടാളക്കാർക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാനുള്ളൊരു സാധനമായിട്ടും കൂടെയാണ് ഈ ഒരു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമുക്കിത് ഇതാണ് ഏരിയ കാൽക്കുലേറ്റർ, ജമ്പ് മാസ്റ്റർ. ഞാൻ ഇതുവരെ നോക്കിയിട്ട് പോലും, നമ്മളൊന്നും ജമ്പ് മാസ്റ്റേഴ്സ് അല്ലല്ലോ. പിന്നെ നമുക്ക് ഈ ട്രാക്ക് മീ കൊടുത്തിട്ട് നമ്മൾ ഇട്ടാൽ നമ്മൾ തന്നെ ഇത് ട്രാക്ക് ചെയ്ത് തിരിച്ചെത്തിക്കും. നാവിഗേഷൻ ഓപ്ഷനുണ്ട്, ഹൈക്കിങ് ബൈക്ക് ഇൻഡോർ. ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, ഇനി ടാക്ടിക്കൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ തൊട്ടുപോലും നോക്കിയിട്ടില്ല, അതെ ഇതൊന്നും എനിക്ക് ഇന്നേവരെ അറിയില്ല. വാക്കുണ്ട്. ഇതിന് പുറമെ നമുക്കിത് ഇവിടെ ആഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ഇത് ചെയ്താൽ നമുക്ക് എന്ത് ആക്ടിവിറ്റി വേണോ ഇത് ചെയ്യാം. കണ്ടോ, സ്കീയിങ്, സ്നോ ബോർഡ്, ട്രെയിൽ റൺ, ട്രെഡ്മില്ല്, ഇൻഡോർ ട്രാക്ക്, ക്ലൈംബ്, MTB, XE Sky, കയാക്ക്, റോയിങ്, റോ ഇൻഡോർ, യോഗ, എലിപ്റ്റിക്കൽ, സ്റ്റെയർ സ്റ്റെപ്പർ, ഫ്ലോർ ക്ലൈംബ്, ബോട്ട്. ഇറ്റ്സ് ടൂ മച്ച്. ഇനി ഇത് എൻ്റെ ഒരു മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കോപ്പി ആക്ടിവിറ്റി കൊടുത്താൽ നമുക്ക് വേറൊരു ആക്ടിവിറ്റിന്ന് ഇതിലോട്ട് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇതിലോട്ട് കോപ്പി ചെയ്തെടുത്തിട്ട് അത് വെച്ച് നമുക്ക് പുതിയ ആക്ടിവിറ്റിയായിട്ട് വേണമെങ്കിൽ സേവ് ചെയ്യാം, ഇല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പുതിയ ആക്ടിവിറ്റി നമുക്ക് തുടങ്ങാം. ഇപ്പോൾ അതറ് കൊടുത്താലും ഇത് കണ്ടോ, ABC. ഇതിപ്പോൾ നമുക്കൊരു ആക്ടിവിറ്റിയുടെ പേരിങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യുക. പേരിങ്ങനെ നെയിം ചെയ്തിട്ട് നമുക്ക് തന്നെ ഇപ്പം ലെറ്റ്സ് ഞാൻ ചുമ്മാ ഒരു സാമ്പിൾ കാണിച്ചിട്ട് എ എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി കൊടുത്തിട്ട് ഞാനിപ്പോൾ ഓക്കെ കൊടുത്തെന്ന് വെച്ചോ. ഇതിൽ ആദ്യം എന്നോട് ചോദിക്കും എന്തൊക്കെ ഡേറ്റ കാണണമെന്ന് ചോദിക്കും, അതൊക്കെ പോട്ടെ. എന്തൊക്കെ അലേർട്ട് വേണമെന്ന് ചോദിക്കും. ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഇതേ ഇവിടെ മുതലാണ് ഇതിൻ്റെ പരിപാടി വേണമെന്ന്. GPS വേണോ, GPS, അതിൻ്റെ പവർ സേവർ, കളർ, ഇതിൻ്റെ ഒരു പരിപാടി ഞാൻ നമ്മൾ കാണിച്ചു തരാം. ഇതേ ഇതിൽ ഇവിടെ ഒരു സാധനമുണ്ട്, സത്യം പറഞ്ഞാൽ ഞാൻ കുറേയൊക്കെ മറന്നുപോയി കേട്ടോ. അതും പറയണോ. ഈ GPSലും ഈ 3 തരം GPS ഉണ്ട്. ഈ ഗ്ലോനാസ് ഉള്ളതുണ്ട്, ഗലീലിയോ ഉണ്ട്, അൾട്രാ ട്രാക്ക്, 3 അല്ല 4 എണ്ണം ഉണ്ട്. ഇതിപ്പോൾ നോർമൽ GPS വെച്ചില്ലെങ്കിൽ ബാറ്ററി കൂടുതലായിട്ട് ഡ്രെയിൻ ആവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ബേസിക്കലി ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ഈ വെള്ളം കോരുക എന്ന് പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്ത് പരിപാടി വേണമെങ്കിലും ഈസി ആയിട്ട് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ എലിവേഷൻ, ഈ ജി ഹാർട്ട് റേറ്റ്, നമ്മുടെ ഇമാതിരിയുള്ള എല്ലാ സംഭവങ്ങളും കിടിലായിട്ട് ട്രാക്ക് ചെയ്യും. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ ഒരു ഞാൻ ഈ വാച്ച് മേടിച്ചപ്പോൾ നമുക്ക് പ്രധാനമായിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത്, നിഷാൻ ഇവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയാം, നിഷാനെ ബാറ്ററി ബാക്കപ്പ് എങ്ങനെയുണ്ടടാ? ഇതിൻ്റെ കുറച്ച് അതാണ് നമുക്കിതിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കാതെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബാറ്ററി. ഇത് സത്യം പറഞ്ഞാൽ ബാറ്ററി പണിതൊന്നും ഇതുവരെ സാധനം നിന്ന് പോയിട്ടില്ല. കാരണം അങ്ങ് കിടന്നോളും, നമ്മൾ അങ്ങനെ ബോധടാവില്ല. ഒരു ലോങ് റൈഡൊക്കെ പോയാൽ എനിക്ക് തോന്നുന്നു, ഞാൻ നമ്മുടെ 600 ഏതോ ഒരു BR 600 ആതിരപ്പള്ളി ഒരു ദിവസം ഈസി ആയിട്ട് ഓടും കേട്ടോ. രാവിലെ നമ്മൾ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം 5 മണിവരെയൊക്കെ ചുമ്മാ ഓടും, പിന്നെ അതിനുശേഷം കുത്തിയിട്ടാണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ബാറ്ററി എന്ന് പറയുന്നൊരു വലിയ തലവേദന ഇല്ല. GPS ആക്ടിവിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ ബാറ്ററി ആവുന്നത്. ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ, ബാഡ്മിൻ്റൺ ഇതൊന്നും ഞാൻ GPS ഇല്ലാതെ, ഫുട്ബോളല്ല, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റിനൊന്നും GPS ഇടാതെയാണ്, GPSൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ വീണ്ടും കുറച്ച് കൂടുതൽ നിൽക്കും. അപ്പോൾ 12 മണിക്കൂർ കാര്യം പറയുമ്പോഴാണോ നീ 7 മണിക്കൂർ വർക്ക് പറയണത്? ഇത് ആക്ച്വലി ഇത് 12 അല്ല, ഇത് കൂടുതൽ 16 മണിക്കൂർ വരെ എന്താണ് അവർ പറയണത്. എന്നാലും നമുക്ക് ഈസി ആയിട്ട് അത് ആക്ച്വലി ഞാൻ പറയുന്നത്, നമ്മൾ ബോദർ ചെയ്യേണ്ടി വരില്ല ബാറ്ററി. അയ്യോ ബാറ്ററി കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെൻഷൻ അടിക്കേണ്ടി വരില്ല. ആ ആളിയൻ പണിയെടുത്തോളൂ. ഇൻ കേസ് ബാറ്ററി ഒക്കെ തീർന്ന് ഓഫായി പോയാലും അതുവരെയുള്ള ഡേറ്റ സേവ് ആകും, അതിനുശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതായി വരും, തിരിച്ച് വന്ന് മറ്റേ ആപ്പിൽ സ്ട്രാവേസിംഗ് ആവും. അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളും കൂടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൽ
ഇതിലിപ്പോൾ ആക്ച്വലി പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇന്ന് ഇപ്പം നിഷാനെയും വിളിച്ചിരുത്തി ഇവിടെ ഒരു പഴവും കൊണ്ടുവച്ച് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ആദ്യമേ തന്നെ പറയാം വാച്ച് അടിപൊളി സാധനമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഒരു ഫാഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു 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 ലൈഫ് സ്റ്റൈൽ പ്രോഡക്റ്റ് ആണ്. പ്ലസ് നിങ്ങൾക്ക് ഈ പറയുന്ന സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ദിസ് ഇസ് ഡെഫിനറ്റ്ലി ദ പ്രോഡക്റ്റ് ഗോ ഫോർ. എനിക്ക് ആക്ച്വലി ഇത് ഉപയോഗിച്ചിട്ട് രണ്ട് പ്രാവശ്യം സ്റ്റക്കായി പോയിട്ടുണ്ട്, അത് പറയാം. ഒന്ന് ആ വാങ്ങിച്ച ആ സമയത്ത് തന്നെ ഒന്ന് സ്റ്റക്കായി, പിന്നെ ഒന്ന് ഹാർഡ് റീസെറ്റ് ചെയ്യുന്നതിന് ഈ നാല് സ്വിച്ച് എന്തോ ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് റീസെറ്റായി വരും. പിന്നെ ഒരിക്കൽ ഒരു ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അങ്ങ് സ്റ്റക്കായിപ്പോയി, അത് ഇതുപോലെ ഹാർഡ് റീസെറ്റ് ചെയ്ത് ശരിയായി വന്നു. സ്റ്റക്കേ ആയിട്ടില്ല, അങ്ങനെയുള്ള സ്റ്റെബിലിറ്റി അതൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. ഞാനിത് മേടിച്ച നാസറക്കയുടെ കയ്യിൽ നിന്നാണ്. അപ്പം നിങ്ങൾ എല്ലായിടത്തും വില ചോദിച്ചിട്ട് നാസറക്കയെ കൂടെ ഒന്ന് വിളിച്ച് വില ചോദിച്ചോളൂ, ഇൻ കേസ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വില എവിടെ കുറഞ്ഞു കിട്ടുന്നു അവിടെ നിന്ന് മേടിക്കാം. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് കിടക്കണം, എന്തിനാണ് നമ്മളവിടെ ഒരു പഴം കൊണ്ടുവച്ചിരിക്കുന്നത്? ബേസിക്കലി ഞാൻ ഈ വാച്ച് മേടിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ് ട്രാക്ക് ചെയ്യുക, ഹാർട്ട് റേറ്റിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഹാർട്ട് റേറ്റ് ട്രാക്ക് ചെയ്യുന്നതാണ്. കാരണം ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ കുറച്ച് ഫോട്ടോ ഡയോഡ്സ് ഉണ്ട്, ഒരു പച്ച കളർ ലൈറ്റ് നിങ്ങൾ കത്തുന്നതാണ്ടില്ലേ. അപ്പോൾ ബേസിക്കലി നമ്മൾ റിസ്റ്റ് കെട്ടുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുമ്പോഴത്തേക്ക് ബ്ലഡ് ഫ്ലോ കൂടുന്നു. അപ്പോൾ ഇത് ബേസിക്കലി ലൈറ്റ് അബ്സോർപ്ഷൻ, ഈ പച്ച ലൈറ്റ് നമ്മുടെ ശരീരത്തിലോട്ട് കടത്തിവിടുകയും അത് അബ്സോർബ് ചെയ്ത് ആ ഒരു അൽഗോരിതം വെച്ചിട്ടാണ് ഇതെല്ലാം, അതിപ്പോൾ ഇതായിക്കോട്ടെ ആപ്പിൾ വാച്ച് ആയിക്കോട്ടെ, ലോകത്തെല്ലാ റിസ്റ്റ് ബാൻഡും ഹാർട്ട് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരേ മെക്കാനിസത്തിലാണ്. അങ്ങനെയാണ് ഇതും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത് ആക്യുറേറ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മളൊരു വാച്ച് കെട്ടിയിട്ട് ഈ അത്ലീറ്റ്സിനെ ഒന്നും ട്രെയിൻ ചെയ്യാൻ സമ്മതിക്കില്ല, അവരെല്ലാം ഈ ചെസ്റ്റ് ബെൽറ്റ് കെട്ടാൻ പറയും, ഹാർട്ട് റേറ്റ് സെൻസർ യൂസ് ചെയ്യാൻ പറയും. നമ്മുടെ സൈക്ലിസ്റ്റ് തന്നെ നമ്മളിവിടെ അല്ലെ നിഷാനൊരിക്കൽ മറ്റേ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ പോകുന്ന നേരത്ത് അവർ പറഞ്ഞു, നമ്മൾ പറഞ്ഞ കയ്യിൽ നല്ല കൂടി ആപ്പിൾ വാച്ചൊക്കെ ഉണ്ടെങ്കിലല്ല സോറി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറഞ്ഞൊരു ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ടെങ്കിലേക്ക് കേട്ടോളൂ എന്ന് പറഞ്ഞു. കാര്യമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇത് എങ്ങനെയാണ് ഇത് ഹാർട്ട് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് വേ ആണ് അല്ലേ. നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ ഫ്ലോ അത് വെച്ച് ഹാർട്ട് റേറ്റ് തിരിച്ച് ഇൻഡയറക്റ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ബ്ലഡ് ഫ്ലോയെ ബാധിക്കുന്ന വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഈ സ്മാർട്ട് വാച്ച് മാനുഫാക്ചേഴ്സ് എല്ലാം കുറേ അതിന് നമ്മൾ നോയ്സ് എന്ന് പറയുകയാണെങ്കിൽ നോയ്സ് എന്ന് പറഞ്ഞോളൂ, ഈ നോയ്സ് കട്ട് ചെയ്യാനായിട്ട് കുറേ അൽഗോരിതം ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് അത്രത്തോളം കറക്റ്റ് ആവണമെന്നില്ല, ഒരു ബോൾ പാർക്ക് എസ്റ്റിമേറ്റ് ഓൺ ദ ഹോൾ കറക്റ്റ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിൻറ്റ് കറക്റ്റ് ആണോ അല്ലയോ ആ ഒരു ഡിഫറൻസ് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷേ നമുക്കിപ്പോൾ ഈ ചെസ്റ്റ് ട്രാപ്പ് അതായത് ഹാർട്ട് റേറ്റ് സെൻസർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഡയോഡ്സാണ്. ഈ അത് ഡയറക്റ്റ് ഈ ഹാർട്ട് കൊടുക്കുന്ന ഇലക്ട്രോ കെമിക്കൽ സിഗ്നൽസിൽ നിന്നാണ് അതിൻ്റെ സാധനം എടുക്കുന്നത്. അപ്പോൾ അതെപ്പോഴും ആക്യുറേറ്റ് ആയിട്ടിരിക്കാനാണ് സാധ്യത. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ നമുക്ക് കാണിക്കാനുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും, എന്നാലും നമ്മുടെ ഒരു കൗതുകത്തിൻ്റെ പുറത്തൊന്നും ഞാൻ ചെയ്ത് കാണിച്ചുതരാം. നമ്മുടെ ആപ്പിൾ വാച്ച് ഇവിടെ ഇരിപ്പുണ്ട്, നമുക്കിവിടെ ഒരു പഴം ഇരിപ്പുണ്ട്. നമുക്ക് ഈ പഴത്തിൽ ഈ ഗാർമിൻ ഹാർട്ട് റേറ്റ് പിടിക്കുമോ? ഓക്കെ, ഇവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇവിടെയാണ് ഹാർട്ട് റേറ്റ് വരാൻ പോണത്. നമുക്ക് അളിയനെയും വെച്ച് കൊടുക്കാം, അളിയനെയും വെച്ചിട്ട് ഹാർട്ട് റേറ്റ് വെച്ച് ഇവിടെ പിടിച്ചു നോക്കാം കേട്ടോ. ആരെങ്കിലും പഴത്തിന് ഹാർട്ട് ഉണ്ടോ ഇല്ലയോ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കാമേ. മിന്നൊരനക്കോ ഇല്ല. 86 84 കണ്ടോ കണ്ടോ. അടുത്ത അളിയൻ എത്ര കണ്ടുപിടിച്ചോണ്ട് വരുമോ നോക്കട്ടെ. എന്താടോ ആപ്പിളിന് ഇച്ചിരി താമസമാണല്ലോ, അടിച്ചു പോയ അളിയ നോക്കട്ടെ. ഇത്രയും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു നമ്പർ കൊടുത്ത അളിയ അളിയന് കൺഫ്യൂഷനായി. ആ നോക്കട്ടെ. ഓക്കെ, ഇത് 80 ഇപ്പോൾ ആർമിൻ അവിടെ പിടിച്ചു കഴിഞ്ഞു. എന്തളിയ ഇത്ര താമസം നോക്കട്ടെ. ഓക്കെ, അപ്പം നമുക്കിനിയിപ്പോൾ ഹാർട്ട് റേറ്റ് ഇത് മാത്രം വെച്ച് നോക്കാമെങ്കിൽ നമ്മളൊന്നും കൂടെ ടെസ്റ്റ് ചെയ്യാണ്. പഴത്തെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് നേരത്തെ എന്തോ ലൈറ്റ് വെച്ച പ്ലേസ്മെൻറ്റ് ശരിയായില്ല എന്ന് തോന്നുന്നു. ഇതിലെങ്കിലും ആപ്പിൾ പിടിക്കുമോ നിങ്ങൾ പറയൂ. അപ്പോൾ
അപ്പൊ പഴം വെച്ചുള്ള ആക്ടിവിറ്റി നിങ്ങൾ കണ്ടുകഴിഞ്ഞു, എക്സ്പെരിമെന്റ് നിങ്ങൾ കണ്ടുകഴിഞ്ഞു. അപ്പൊ ബേസിക്കലി നമ്മൾ ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത് ആപ്പിള് നല്ലതാണോ ഗാർമിൻ ചീത്തയാണോ ഏതാണ് നല്ലത് ചീത്തന്നുള്ളതെന്നല്ല, അതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലായില്ലേ. ബേസിക്കലി ലൈറ്റ് ഡയോഡ്സ് വെച്ച്, ഫോട്ടോ ഡയോഡ്സ് വെച്ച് വർക്ക് ചെയ്യുന്ന എല്ലാ ഇതിലും ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഹാർട്ട് റേറ്റ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് വേണ്ടത് ഒരു ചെസ്റ്റ് ട്രാപ്പാണ്, അത് ഹാർട്ട് റേറ്റ് സെൻസർ തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൈക്ലിംഗ് മാത്രമാണ് നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി, ഓക്കെ, സൈക്ലിംഗ് മാത്രമാണ് നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി പ്ലസ് നിങ്ങൾക്ക് നല്ലൊരു വാച്ച് ഉണ്ട് എങ്കിൽ പിന്നെ ആക്ച്വലി ഗാർമിൻ കൊണ്ട് നമുക്ക് വലിയൊരു പർപ്പസ് ഇല്ല. പക്ഷേ നിങ്ങൾ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ സൈക്ലിംഗ് ഉണ്ട്, ഓട്ടം ഉണ്ട്, നീന്തലുണ്ട്, ഈ പറയുന്ന ഫുട്ബോൾ ഇങ്ങനെയുള്ള മൾട്ടി ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾക്ക് ഒരു വാച്ച് ഇല്ല എങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഇസ് ദി പ്രോഡക്റ്റ്. എന്നെ ഒരു ഇവിടെ ഒരു കുട്ടി സാധനം വന്ന് ഹലോ ഇവിടെ വന്നിരുന്ന് എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാതെ എന്നെ 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 ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞ. അമ്മ എവിടെ എനിക്ക് അറിഞ്ഞൂടാ. അമ്മ ടാറ്റ ടാറ്റ പോയി. ആ അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഒരു കാര്യം കൂടെ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നിഷാനെ, ഗാർമിൻ കൊള്ളാമോ ആപ്പിൾ കൊള്ളാമോ? ആപ്പിൾ കൊള്ളാം. നിഷാൻ ഒരു ഡൈ ഹാർഡ് ആപ്പിൾ ഫാൻ ആണ്. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇത് സാധനം എത്ര രൂപയുണ്ട്? ആ ഇത് 50,000 രൂപയുടെ സാധനം, ഇത് 20,000 രൂപയുടെ സാധനമാണ്. അപ്പോൾ പക്ഷേ ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സ്, ഒരു ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട്. കോൾ അറ്റൻഡ് ചെയ്യുക അടക്കം എല്ലാം ആ ഫോൺ ഇല്ലെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന അടക്കമുള്ള ഒരുപാട് ഫീച്ചേഴ്സുള്ള സാധനമാണ്. അപ്പോൾ ഇത് ഒന്ന് നല്ലത് ചീത്തന്നൊന്നും പറയാൻ വേണ്ടി വന്നല്ല. ഇതിൻ്റെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാമല്ലോ, ഇപ്പോൾ മറ്റ് വാച്ചസ്, അതിപ്പോൾ അമേസ്ഫിറ്റ് പോലുള്ള വാച്ചസ് ഒക്കെ യൂസ് ചെയ്ത് കിട്ടുന്ന ഡേറ്റയേക്കാൾ ഇത് പക്ക ആക്യുറേറ്റ് ആണ്. അപ്പോൾ ഒരു ബെഞ്ച് മാർക്ക് സാധനമാണ്. ഇത് വെച്ചാണ് മറ്റവർ അയ്യോ അതെന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കാണുന്നത്. അപ്പോൾ അത്രേ പറയാനുള്ളൂ. അപ്പോൾ സാധനത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അടിപൊളി പ്രോഡക്റ്റാണ്. സോ ഫർ സോ ഗുഡ്. അപ്പോൾ ഇത്രയും മാത്രം പറയാൻ വന്നൊരു വീഡിയോ ആണ്. ഇറ്റ്സ് മീ വിഷ്ണു, നിഷാൻ ആൻഡ് അവർ കുട്ടി പിശാസ് സൈനിങ് ഓഫ്. ടാറ്റ പറഞ്ഞേ, ടാറ്റ പറയടോ, ടാറ്റ. താങ്ക് യു.